പതിനൊന്നാം ദിവസം രാവിലെ 10:30. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മെല്ലെ ചോദിച്ചു കാക്ക, എല്ലാരും കേൾക്കും. നിങ്ങളെ സ്വാധീനിച്ച അസ്വാഭാവികമായ ഏതെങ്കിലും പുതിയ സംഭവവികാസങ്ങളും കൂടെ ഞാൻ മരിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് സാർ കേൾക്കണ്ട്, കുറച്ച് സമയം മുമ്പ് ഈ ഫുക്രു എന്ന് പറഞ്ഞ ആള് എന്നെ ഇവിടെ വന്ന് നിർബന്ധിച്ച് വിളിച്ച് ഡയറക്ടർ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡയറക്ടർ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് ബാക്കി കൊണ്ടുപോയി എന്നെ കൊണ്ട് അവിടെ ഒരു ഡയലോഗ് വായിപ്പിച്ച്, ആ ഭിത്തിയിൽ എഴുതിയിട്ടിരിക്കുന്ന ഡയലോഗ് വായിപ്പിച്ചു. ഒന്ന്. രണ്ടാമത് ഞാനും ഡയറക്ടറും സാറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ എൻ്റെ ഭാര്യ ഫുക്രുവിനെ വിളിച്ച് മാറ്റി അടുക്കള നിർത്തി എന്തോ സംഭവിച്ചു സംസാരിച്ചു. പിന്നെ ഡയറക്ടർ വിളിച്ചിട്ടാണോ എന്നെ അവിടെ അവൻ വിളിച്ചോണ്ട് ചെന്നെന്നുള്ളതും ആ ഡയലോഗ് വായിപ്പിച്ചെന്നുള്ളതും അവനോടും പറയണം, ഡയറക്ടറോടും ചോദിക്കണം. നിങ്ങൾ സംസാരിച്ചോളെ. പതിനൊന്നാം ദിവസം രാവിലെ 10:45. ഞാൻ ആ ഇൻസിഡന്റ് ഒന്നും കൂടി പറയാം, അതിൽ എനിക്ക് മനസ്സിലായ തെറ്റുണ്ടെങ്കിൽ എന്നെ ഇടക്ക് കയറി ബോധ്യപ്പെടുത്തരുത്. ഒരു സെക്കൻഡ്, ഈ ജന്മനാ തുപ്പി ജനിച്ചപ്പോഴേ കൊണ്ടുവന്നാണോ? അതെ. ഊരി വെക്കണോ താഴെ? സാറേ ഞാൻ ആദ്യം പറഞ്ഞ തെറ്റിപ്പോട്ടാ, ഇത് അച്ഛൻ മരിച്ചപ്പോ സർവീസ് കയറി, ആ ജോലിയല്ല. അതെ, കണ്ണ് കാണണ്ടേ? ഇനി പറയൂ. ഞാൻ ആ ഇൻസിഡന്റ് ഒന്നും കൂടി പറയാം. ഡയറക്ടറായ നിങ്ങൾ അവിടെ ചെയറിലിരിക്കുന്നു. യെസ്. ഈ പറയുന്ന ലോക്കൽ രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹമുള്ള ഭാര്യയും കൂടി സിനിമ നിർമ്മിക്കാൻ വേണ്ടി നിങ്ങളുടെ അസിസ്റ്റന്റ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടിരുന്നു. അല്ല, അവരെന്റെ അടുത്തേക്ക് വരുന്നു നേരെ. അപ്പൊ നിങ്ങളുടെ അസിസ്റ്റന്റ് എവിടെയാണ്? അസിസ്റ്റന്റ് പരിസരത്തുണ്ട്. പരിസരത്തുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ആ ഇൻസിഡന്റ് അസിസ്റ്റന്റ് ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇല്ല. ഓക്കെ, പ്രേതം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുശേഷം അസിസ്റ്റന്റിനെ കൊണ്ടുവരുന്നു. അസിസ്റ്റന്റ് അല്ല, ഇവർ വരുന്നു, ഇവർ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോ നിങ്ങളാണോ ആദ്യം ആ ചുമരിലെ ഡയലോഗ് ഈ പ്രേതത്തിൽ? ഞാൻ വ്യക്തമായും ക്ലാരിറ്റിയോടെയും പറഞ്ഞുതരാം. ആ ഇവർ വരുന്നു, ഡയറക്ടറാണോന്ന് ചോദിക്കുന്നു, പരിചയപ്പെടുന്നു, ലോക്കൽ നേതാവാണ്, ഭാര്യയ്ക്ക് പ്രധാനമന്ത്രിയാവണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു ചെറിയ കിറു തോന്നി. ശരി. കാര്യം വെച്ചാൽ അവർ പ്രധാനമന്ത്രിയാവണമെന്നൊരു ലോക്കൽ നേതാവിന്റെ ഭാര്യ പറയുമ്പം, ലോക്കൽ അല്ല, ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് ആയിരുന്നാലും സ്റ്റേറ്റ് ആയിരുന്നാലും ശരി, വോട്ടും മന്ത്രിയായെന്ന് പറഞ്ഞാൽ ഓക്കെ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഓക്കെ, പ്രധാനമന്ത്രിയാവണമെന്നൊക്കെ പറയുമ്പം തലയ്ക്ക് സാരമായ തകരാറെന്തെങ്കിലും ഇല്ലാതെ ആരും അത് പറയില്ല, അല്ലെങ്കിൽ ദേശീയ നേതാവായിരിക്കും. ശരി. അപ്പോഴേ എനിക്ക് തന്നെ എനിക്ക് മനസ്സിലായി രണ്ടും മണ്ടന്മാരാണ്, കാശുള്ള ടീമാണ്, ഒരു പടം ചെയ്ത് എനിക്ക് കുറച്ച് കാശുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് വിളിച്ചിരുത്തി സംസാരിച്ചത്. സംസാരിച്ച് വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ നടക്കുമെന്ന് ഏതാണ്ട് ഇതായപ്പോൾ പറഞ്ഞു ഭാര്യയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ഈ പ്രധാനമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞു. പ്രധാനമന്ത്രിയും പറഞ്ഞു അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മുൻകാല പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കതൊന്ന് കാണണം, കണ്ടാലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അപ്പം പുള്ളിയും പറഞ്ഞു, ആര്, ഈ പ്രധാനമന്ത്രിയുടെ ഹസ്ബൻഡ് പറഞ്ഞു പുള്ളിക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. പുള്ളി എണീറ്റു, എണീറ്റപ്പം യാദർച്ഛികമായാണ് ഞാൻ ഈ ഡയലോഗുകൾ കിടക്കുന്ന കണ്ടത്. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ഡയറക്ടറോട് കസേരയിൽ അപ്പുറത്ത് പോയിരുന്നു. ആദ്യത്തെ സംസാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് സംസാരിക്കും, ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡയലോഗ് എന്ന് പറയുന്ന പറഞ്ഞു വിളിച്ചില്ലാതെ ഞാൻ മറ്റേ ടെലിപ്പതിക്ക് ഉപയോഗിച്ചിട്ട് വരാൻ പറഞ്ഞു. അത് എഴുതി വെച്ച സാധനം അല്ലല്ലോ ഞാൻ പറയണത്, എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നു. റിഫ്രഷ് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പൊ IAS ഓ IPS ഓ ബാക്കിയുള്ള കാര്യം പറയും. അപ്പൊ വന്ന് അപ്പൊ ഞാൻ ഇതിൽ രണ്ട് ഡയലോഗ് പറയാൻ പറഞ്ഞു. പുള്ളിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോയില്ല. നിങ്ങൾ പറയുന്നത് പ്രേതം കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി, അതുകൊണ്ടാണ് സത്യം പറയണമെന്ന്. അത് ഓക്കെ, പ്രേതത്തിനൊന്നും എനിക്ക് കാണാൻ പറ്റണില്ല. ഇപ്പൊ ഇരട്ടത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടിരിക്കുന്നവരെ മുമ്പ് ഇരുന്നാണ് നമ്മൾ. നിങ്ങളെ തന്നെ ഇപ്പൊ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ സത്യം പറയും. ആ സത്യം പറയാം. അപ്പോ അവര് വന്നൊരു ഡയലോഗ് പറഞ്ഞു, അവരും പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായ ഫുക്രുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഏതെങ്കിലും രണ്ട് പിള്ളേരെ അവിടെ ഉള്ള രണ്ട് പിള്ളേരെ വിളിച്ചുണ്ടോ അവരെ നായികയാക്കാന്ന് പറഞ്ഞു. ശരി. പക്ഷേ ഇവൻ പോയി ട്രൈ ചെയ്യണം എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഒന്ന് മയങ്ങിപ്പോയപ്പോഴാണ്
ഈ പ്രധാനമന്ത്രിയുടെ ഭർത്താവിനെ വിളിച്ച് അവിടെ കൊണ്ടുവന്നു. അതാരാ കൊണ്ടുവന്നത്? അത് എന്റെ അസിസ്റ്റന്റ് ഫുക്രു കൊണ്ടുവന്നിട്ട് അതിനുശേഷമുള്ള കാര്യം കൃത്യമായിട്ട് എന്നോട് പറഞ്ഞത് ഡയറക്ടർ സാർ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊറേ നേരം തോണ്ടിയതിനു ശേഷം നിർബന്ധിച്ചു വിളിച്ചോണ്ട് പോയത്. ഡയറക്ടർ സാർ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അസിസ്റ്റന്റ് നിർബന്ധിച്ച് അദ്ദേഹത്തെ. ഒരു സെക്കൻഡ്, തോമസ് കുട്ടി വിട്ടോട, സാധനം കയ്യിലുണ്ടോ? തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞു. തോമസ് കുട്ടി വിട്ടോട, പക്ഷെ എന്ത് പറ്റി രമണൻ കൂടെ പറയാൻ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറ്റില്ല എന്ന് പുള്ളി പോവുകയും ചെയ്തു. പക്ഷേ രണ്ട് ഡയലോഗ് പറഞ്ഞു, രണ്ട് ഡയലോഗ്, മൊത്തം നാല് ഡയലോഗ്. ശരിയാണ്, നാല് ഡയലോഗ് പറഞ്ഞിട്ടില്ല. ആദ്യം രണ്ട്, രണ്ടാമത്. ആദ്യം പറഞ്ഞത് എന്നോട് ഐ ലവ് യു ഒന്ന് പറ, എന്നോട് ഐ ലവ് യു ഒന്ന് പറ, അത് കഴിഞ്ഞു. പിന്നെ തോമസ് കുട്ടി വിട്ടോടാന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ ഓടി വിട്ടോളാന്നുകൊണ്ട് ഞാൻ വൈഫ് കൂടെ ഓടിക്കളഞ്ഞു. ഇവരുടെ അടുത്ത് രക്ഷപ്പെട്ടു. അവസാനത്തെ ഡയലോഗ് തോമസ് കുട്ടി വിട്ടോളന്നല്ല, അതിന് മുമ്പ് ഇതുപോലെ എന്താണ് അങ്ങനെ എസ്കേപ്പ് എന്നുള്ള ഡയലോഗ് എസ്കേപ്പ് എന്നുള്ള ഡയലോഗ് ഉണ്ട്. വിട്ടു പോണ ഒരു ഓർഡർ ഒരു ഡയലോഗ് ഉണ്ട്. അതുപോലെ ഉണ്ട്, ആ ഓടിക്കളയാൻ പറ്റിയ ഒരു ഡയലോഗ് ഉണ്ട്. അത് മൂന്നെണ്ണോ ഞാൻ പറഞ്ഞു. ഈ ജന്മനാൽ ഈ ഇങ്ങോട്ട് എസ് ഐ സാർ പോകുമ്പോണ്ട സാറേ, ചുമ കുറച്ച് കഴിഞ്ഞ് വരാം. കാല് പൊക്കിയപ്പോഴേ അയാളുടെ സാറിന്റെ തൊപ്പി പോയി. പിന്നെ ഇയാൾ പുറത്തിറങ്ങി സാറിന്റെ തൊപ്പി ഉറപ്പായിട്ട് നേരം കൊണ്ട് തന്നെ ഞാൻ പുറത്ത് നോക്കി വെച്ചിരിക്കുന്നു. സി ഐ ഡി വിട്ടോട, നിങ്ങൾ പോണതിന്റെ ഇടയ്ക്ക് എന്നെ അഞ്ചടി അടിച്ച് ഒരു കാര്യമില്ല. സി ഐ ഡി വിട്ടോട. ജോക്കറായ വില്ലനായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു. സാറ് പറഞ്ഞിട്ടാണ് സി ഐ ഡി വിട്ടോട പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്നോട് തോമസ് കുട്ടി വിട്ടോടാന്നിരിക്കണം കേട്ടോ. പതിനൊന്നാം ദിവസം രാവിലെ 11:10 ആദ്യത്തെ കാര്യം ഓക്കെ. ഇന്നലെ ഞാനും നീ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നില്ല ബെഡ്റൂമില്, സംശയം ക്ലിയർ ആണല്ലേ? ഇപ്പം ഇന്നലെ ഈ പോലീസ് യൂണിഫോം കിട്ടിയ ശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ അഭിനയിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന്, നിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന്, നീ ഇവിടെ ഇരുന്നപ്പോ എന്തിനാ ബേജാറായത്? എവിടെ ഇരുന്നപ്പോ? ഇവിടെ ഇരുന്നപ്പോ ഞാൻ ഒരിക്കലും ബേജാറായിട്ടില്ല. നന്നായി ബേജാറായി ഇല്ല. നിങ്ങൾ ആ ക്യാമറയുടെ ദൃശ്യം, നീ ബേജാറായിട്ട്. ഇതെന്റെ ടോണാ സാധാരണ എനിക്ക് തോന്നുന്നു. ഇതുവരെ ഇത്രയും ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലത്. അപ്പൊ സംസാരിക്കോ. ഒരൊറ്റ കാര്യം, നീ കാലിന്റെ കാല് കയറ്റി വെച്ചാ സംസാരിക്കണം. സി ഐ ഡി എസ്കേപ്പ് എന്ന ഡയലോഗ് നിനക്ക് ആരാന്ന് ടാസ്ക്കാണ്? അങ്ങനെ ഡയലോഗ് തന്നില്ലല്ലോ. അങ്ങനെ ഡയലോഗ് നീ വായിപ്പിച്ചല്ലോ. ആരെ കൊണ്ട്? പ്രേതത്തിനെ കൊണ്ട്. നീ ഇരിക്കുന്ന, നീ കാണാത്ത, നീ കാണല്ലേ പ്രേതത്തിനെ? ഈ പ്രേതത്തിനെ കൊണ്ട് ആ വാക്കുകൾ ഇപ്പൊ എപ്പോഴും മരിക്കുന്നതിന് മുമ്പോ അതിന് ശേഷം? മരിക്കുന്നതിന് മരിച്ച ശേഷം ആരുടെ വായിപ്പിക്കണെ കൊണ്ട്? ചെവി കമ്മലുണ്ട് നോക്കി. എന്തിനാ വായിപ്പിച്ചത്? ഞാൻ വായിപ്പിച്ചിട്ടില്ല. നീ വായിപ്പിച്ചു? ഞാൻ വായിപ്പിച്ച നമ്മുടെ ഓഡീഷനകത്ത് വായിപ്പിച്ചിട്ടുണ്ട്. ഓഡീഷനകത്ത് ആദ്യത്തെ പ്രാവശ്യം ഈ പറയുന്ന സി ഐ ഡി എസ്കേപ്പ് എന്ന് മാത്രമല്ലല്ലോ, തോമസ് കുട്ടി വിട്ടോടാ വായിപ്പിച്ചല്ലോ. അപ്പൊ നിനക്ക് ഓർമ്മ വന്നല്ലോ. അപ്പൊ നിനക്ക് ഓർമ്മ വന്നല്ലോ. ഇപ്പൊ എന്തോ ഇപ്പൊ സി ഐ ഡി എസ്കേപ്പ് മാത്രമല്ലോ, നമ്മള് നിങ്ങളുടെ ഒരു എന്തുവാ കോഡ് ഭാഷയാന്നല്ലേ നമ്മള്? എന്നോട് കോഡ് ഉണ്ട് പറഞ്ഞു ഈ മിഷനില്. എന്ത് കോഡ്? ആ വാളിനകത്ത് ഞങ്ങളുടെ ഓഡീഷൻ വാളാ അത്. അത് അത് കഴിഞ്ഞ് പുള്ളി മരിച്ചതിന് ശേഷം പലരെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ടല്ലോ. രണ്ടാമത് എന്തിനാണ് നീ പോയി ഷാജുവിനെ വീണ്ടും വിളിച്ചത്? ഷാജി പാഷാണത്തിന് അരേ വീണ്ടും നമ്മൾ അവിടെ ഒരു ടാസ്ക് ചെയ്യുമായിരുന്നു, ഇവരെ കൊണ്ട് എങ്ങനെയാലും പടം ചെയ്യിപ്പിക്കണം, പടത്തിൽ അഭിനയിപ്പിക്കണം, പടം ഡയറക്ഷൻ ചെയ്യിപ്പിക്കണം. എന്റെ ഒരു ഐഡിയ ആയിരുന്നു. ആ ഡയറക്ടറെ കൊണ്ടൊന്നും പറ്റാത്തോണ്ട് എന്നോട് പറഞ്ഞത് എന്നെ പുറത്ത് വിളിച്ചിട്ടുണ്ട്. ഡയറക്ടർ വിളിക്കുന്നു ഞാൻ വിളിച്ചാ ഇവരാരും വരത്തില്ല. ഏജുള്ള ഒരാൾ വിളിച്ചാൽ അല്ല ഞാൻ കാര്യം ആവേശം കൊണ്ടോ? നീ പറ അതായത് ആ ഇൻസിഡന്റ് ഒന്നും കൂടി ഓർത്തെടുക്കൂ. ഷാജി പാഷാണ് മരിക്കുന്നതിന് മുമ്പേ ഈ പുള്ളിക്കാരൻ മരിക്കുന്ന പ്രേതമാണ്. പ്രേതം മരിക്കുന്നവരെ പുള്ളിയുടെ പുറയിലായിരുന്നു. എന്തിനായിരുന്നു ഈ ഒരു ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയത്? രണ്ട് സ്വാമിമാരെ അവിടെ ഉണ്ടായിരുന്നു, വന്നില്ലല്ലോ.
പ്രൊഡ്യൂസറിനെ മാത്രമല്ല ഡയറക്ടർ അഭിനയിക്കാനായിട്ട് മൂന്ന് പെമ്പിള്ളേരെ വിളിക്കാൻ പറഞ്ഞപ്പോഴും ഡയറക്ടർ ഇപ്പൊ നമ്മളോട് സംസാരിച്ച അത് അവോയ്ഡ് ചെയ്തിട്ടാണ് ഇവൻ എന്റെ ഇവരെ ഈ പുള്ളിയുടെ പുറകെ പോകുന്ന വഴിക്ക് എല്ലാ പെണ്ണുങ്ങളെ ഞാൻ ഫ്ലേട്ട് ചെയ്യുന്നുണ്ട് പുറകെ പോകുന്നുണ്ട് ഈ പുള്ളിയുടെ പുറകെ അല്ലെന്ന് തെളിയിക്ക് തെസ്നിത്തയുടെ കഴുത്തിൽ നിന്ന് നീയും അരീനയും പ്രണയം ധരിച്ച് കല്യാണം കഴിക്കാൻ അരീനെ ഞങ്ങൾ വിളിച്ചോളാം ഞങ്ങൾ വിളിച്ചോളാം ഞങ്ങൾ നിനക്ക് ആൻസർ പറയാന്നുള്ള മാത്രമാണ് തലേന്ന് ഇങ്ങനെ പടത്തിൽ അഭിനയിക്കണമെന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ ആര് തന്നെയല്ല ഞാൻ പ്ലാൻ പ്ലേ ടാസ്ക് എന്ന് പറയാൻ പ്ലേ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് ഒരു സാധനം കൊടുക്കും ഡയറക്ടറിന് ഒരു എങ്ങനെ അറിയത്തില്ല അങ്ങനെ അവിടെ അവിടെ ഇവിടെയൊക്കെ പോയി ഓരോ കൗണ്ടർ അടിച്ച് നടക്കുക അന്നേരം എനിക്കൊരു പ്ലേ ചെയ്യണം അല്ല ഞാൻ വെറുതെ നടന്നിട്ട് കാര്യമില്ല ഇങ്ങനെ ഡെഡായി പിന്നെ എനിക്ക് അതീ പിടിച്ച് കേറാക്കത് പിന്നെ ചേച്ചിയുടെ കുറെ കുറെ കറങ്ങിയാണ് എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അന്നേരം ഞാൻ പുതിയ പിറ്റേന്ന് ഈ കിസ് ഉണ്ടോ ഈ കിസ് തൊട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയാം അങ്ങനെ പുതിയൊരു പ്ലേ ഉണ്ടാക്കി ഇവിടെ കല്യാണം കഴിച്ച് അങ്ങനെ കളിച്ച് എനിക്ക് എപ്പോഴേലും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യണ്ടേ ഈ മരുന്ന് ചോദിച്ചിട്ടില്ലെന്ന് ചോദിച്ചിട്ടില്ല ഉറപ്പ് ഞാൻ മരിച്ച ആത്മാവ് അവിടെ കിടക്കുമ്പോ ഇവൻ തെസ്നിത്തറ മാല കയ്യെന്ന് മാല പിടിച്ചത് 10 രൂപ കൊടുക്കണ മാല 20 രൂപ കൊടുക്കണം മാല മാല 10 രൂപയ്ക്ക് വിൽക്കുന്നോന്ന് വെച്ച് ആ അന്നേരം എനിക്ക് തോന്നി ഞങ്ങൾ മാല ഇട്ട് കല്യാണം കഴിക്കാം അന്നേരം ഇവന് തോന്നി എന്ന് പറഞ്ഞില്ലേ ഇത് തോന്നി അന്നേരം അല്ല തോന്നിയത് ഇവൻ അന്ന് ഞാൻ മരിക്കുമ്പോഴേ മാല ചോദിച്ചത് പിറ്റേ ദിവസമാണ് ഇവൻ മാല ചോദിക്കുന്നത് പുതിയ പ്ലേ കണ്ടുപിടിച്ച പിറ്റേ ദിവസം പുതിയ പ്ലേ ആര് തന്നു ഞാൻ കണ്ടു മൊബൈൽ ഫോൺ എനിക്ക് ഓരോ നിങ്ങൾ എന്നെ പരിശോധിക്കുക അത് നിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടും ഞാൻ ഇതേവരെ കൺഫഷൻ റൂമിൽ പോയിട്ടില്ല വേണ്ട പോയിട്ടില്ലേ വേണ്ട അവിടുത്തെ ഉള്ള നിങ്ങളെ ഡോക്ടറെ കാണാൻ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ ഒരു ചെറുപ്പക്കാരൻ ഒരു തമിഴ പയ്യെ ഒരു സ്കെൽറ്റ് പെണ്ണ് കൂടെ ആണോ അല്ലയോ ഈ തെളിവ് എന്റെ ഉള്ളു ഇനി മരുന്ന് കഴിച്ചോ തെളിക്കാനുള്ള എന്റെ മരുന്ന് കഴിച്ചോ അതിനുള്ള തെളിവ് എന്റെ ഞാൻ ഇപ്പോഴും പറയുന്നത് നീ കൊലപാതക ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുള്ള തെളിവ് എന്റെ സഹായിയാണ് ഒരിക്കലും നിന്റെ ബോസ് ആരാന്ന് പറ ഒരിക്കലും നിന്റെ ബോസ് ആരാന്ന് പറ അതായത് ഞാൻ പറഞ്ഞുതരാം നടന്ന ഇമേജ് പറഞ്ഞുതരാം ഇയാളുമായിട്ട് സംസാരിക്കുന്നു അപ്പൊ വീണയെ നീ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നു വീണ നീ തുമ്പിക്കൈന്റെ അടുത്ത് പോയിട്ട് വീണ എന്താണ് നിന്നോട് പറഞ്ഞു വീണ പറഞ്ഞു മരിക്കുന്നതിന് മുന്നേ തുമ്പിക്കൈയുടെ പിന്നാലെ തുമ്പിക്കൈയുടെ പിന്നാലെ അല്ല ഞാൻ ചേച്ചി ചേച്ചി പടത്തിലെ വിളിക്കുന്നു ഇല്ലടാ കുട്ട എന്ന് പറഞ്ഞ് പോഴേച്ചി അങ്ങ് കൊണ്ടുപോയിട്ട് എന്റെ കൈ പിടിച്ച് തിരിക്കുവായിരുന്നു അതൊരു പ്ലേ ചെയ്തത് ആ ചേച്ചി അതായിരുന്നു എനിക്ക് മനസ്സിലായി നമ്മളെല്ലാരും ലേറ്റ് ആയി കിടന്നായിരുന്നു മിഞ്ഞാന്ന് എനിക്ക് ആ സമയത്ത് അതനക്ക് ഇളക്കായത് പോട്ടെ നിന്റെ ഇളക്ക ഇവിടെ ബാത്റൂമിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പോകുന്ന എല്ലാരും ശ്രദ്ധിക്കപ്പെട്ടോണ്ടിരിക്കുകയാണ് ആണോ നീ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ നിന്നെക്കാൾ കൂടുതൽ പോയ ആളുകളും വേറെ ഉണ്ടെന്ന് വെച്ചോ പക്ഷെ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ആ മരുന്ന് അവിടെ കിട്ടുമ്പോ നിന്റെ കൂടെ ആരുമില്ലെന്ന് ഞാൻ നിങ്ങൾക്കെന്നാ അവിടെ ഇരുന്ന അത്രയും പേര് അവിടെ കയറില്ല എന്നാ പെട്ടി നോക്കി കൂടായിരുന്നു ഏത് പെട്ടി എന്നൊരു പെട്ടി അവിടെ എല്ലാരും മരുന്ന് കഴിക്കുന്ന എല്ലാവർക്കും കാണാം നീ ആകെ ശൂന്യാകാശത്ത് നിന്നാണോ മരുന്ന് എടുത്ത് കഴിക്കുന്നത് ഉണ്ടെങ്കിലല്ലേ കക്കൂസി പോകുന്നത് അല്ല മുറ്റത്തിറങ്ങിയിരിക്കാവുന്നില്ല ഇന്ന് തന്നെ നീ കക്കൂസി പോകണമെന്ന് പറഞ്ഞപ്പോ നിന്റെ പുറകെ ഞാൻ ഓടി വന്നപ്പോ നീ കക്കൂസി കയറാതെ വെളിയിൽ ഇരുന്നോണ്ട് ഒരു പ്ലാൻ ആയിരുന്നു പൊട്ടനായോണ്ട് എന്റെ പുറകെ ഓടി വന്നു അതാണ് സുജോന് എങ്ങനെ കൊന്നു സുജോനെ ഞാൻ വെടിവെച്ച് കൊന്നു പറ കാര്യം പറ എനിക്കറിയത്തില്ല എന്റെ പൊന്ന് സുഹൃത്ത് പറ എനിക്കറിയത്തില്ല മാല എടുത്താരാ എനിക്കറിയത്തില്ല ഒരു മാല എനിക്ക് ഇട്ട് വന്നിട്ടുണ്ട് അത് പരീക്കുട്ടി ഈ സ്ക്രീനില് വെറും മോഷ്ടാവാണ് ഞാൻ അന്വേഷിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാജു ഏട്ടനെ നീ കൊന്നത് എങ്ങനെയാണ് അത് മാത്രം പറഞ്ഞാൽ വേറെ ഒന്നും ബാക്കി ഞങ്ങളെ തെളിവായി കഴിഞ്ഞു പാഷാണത്തിന്
ഇല്ല ഫക്രു, അത് ഫുൾ ഇപ്പൊ ചെയ്തേക്കുന്ന കാര്യങ്ങൾ. ഞാൻ മൂന്ന് സ്ഥലത്തും ഇതിൽ കൂടുതൽ പ്രസൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ കൂടുതൽ പ്രസൻസ് ഉള്ള മൂന്നാല് പേരെ ഞാൻ ശരി പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. എലീന ഉണ്ട് എല്ലായിടത്തും, ശരി. സോമദാസ് ഉണ്ട് എല്ലായിടത്തും, ഏ പിന്നെ വേറൊരാളുണ്ട്. നീ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് മനുഷ്യനല്ലേ? അല്ലല്ല, അയാൾക്ക് കഴിവില്ലേ? നിങ്ങളൊക്കെ കഴിവുണ്ടല്ലോ, അയാൾക്ക് പാട്ടോട് അറിയാം. നീ ഇറങ്ങി, നീ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ, നീ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ നിനക്ക് സ്വാഭാവികമായിട്ട് തെളിവ് തന്നെ പറ്റുള്ളൂ. എനിക്കിപ്പോഴും ക്ലിയർ ആവാത്ത ഒരു കാര്യമുള്ളൂ, ഈ മൂന്ന് കൊലപാതകത്തില് നീ അല്ല നേരിട്ട് കൊലപാതകം ചെയ്തിരിക്കുന്നത്, നീ ഏജന്റാണ്. നീ ഏജന്റാണ്. ഞാൻ എന്റെ ഈ കരങ്ങൾ കൊണ്ടാണ്. ഇവനാണ് കില്ലർ, ഇവനാണ് കില്ലർ. അല്ല, ഒരാൾ കൂടി, ഒരാൾ കൂടി കൊടുക്കുന്ന ആള്, നിന്നോട് ഈ വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാരാണ്? ആരുമില്ല, ഒരാളുണ്ട്. ഞാൻ പറഞ്ഞുതരാം, രേഷ്മ. ഒന്നും കൂടി പറ, ഒന്നും കൂടി നോട്ടെ. ഒരിക്കലും ഇല്ല. ഷാജുവേട്ടന് പപ്പടം കൊടുത്താരാ? ഇത്രയും ഷാജുവേട്ടന് പപ്പടം കൊടുത്താരാ? ഏത് ഷാജുവേട്ടന്? ഈ മരിച്ച ഷാജുവേട്ടന് പപ്പടം? അല്ല, എന്റെ മരണത്തിന്റെ ക്യൂ കറക്റ്റ് കിട്ടി. ഇവൻ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. ഹലോ, ഒരു കള്ളം വന്ന് ഈസി ആയിട്ട് നമ്മൾ പറയാം. അല്ല ഫക്രു, ഈ ഇതിന് തെളിവുണ്ടാക്കാന്ന് പറഞ്ഞു വിശ്വസിച്ചിട്ടുണ്ടെ? അതിസാഹസികമായി പറ്റിച്ചു. ഇന്ന് വീണ്ടും ഒരു മരണം നടത്താൻ വേണ്ടി. ഇനി ചെറിയ ഒരു രഹസ്യം കൂടെ ഉണ്ട്, അതുകൂടെ പുറത്തു വന്ന എല്ലാരെയും കൊല്ലാനുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ട്. അതിന്റെ അവസരം വരുമ്പോ ഞാൻ കൊന്നിരിക്കും. ഇനിയും കൊല്ലും. നിങ്ങൾ എന്നെ പുറത്തു വിട്ടാൽ ഇനിയും കൊല്ലും. ഇനി പുറത്തു പോകില്ലല്ലോ. അന്നേരം ഞാൻ കൊല്ലത്തില്ല. 11-ാം ദിവസം രാവിലെ 11:55. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ ആഴ്ചയിലെ വീക്കിലി ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. BBI അന്വേഷണ ഉദ്യോഗസ്ഥരായ ഇൻസ്പെക്ടർ രഘുവും കോൺസ്റ്റബിൾ രജിത്തും പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് നിങ്ങൾ കൊലയാളികളെ കണ്ടെത്തിയെങ്കിൽ ആരൊക്കെയാണെന്നും അവർ ചെയ്തത് എങ്ങനെയാണെന്നും കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെയാണെന്നും പറയുക. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ അന്വേഷണം ഇന്നലെ തൊട്ട് ആരംഭിച്ചു. ഇന്നലെ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾ ഒരുപാട് പേരെ ചോദ്യം ചെയ്തു, ഒരുപാട് പേരിലേക്ക് സംശയങ്ങൾ പോയി. ഒരു കൺക്ലൂഷനിലെത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെറിയ സമയം കൊണ്ട് ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ബിഗ് ബോസ് ഒരു കണ്ണട ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതിലാദ്യം തന്നെ കുടുംബാംഗങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുന്നു. 2000 എന്തും ചെയ്യാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഈ കണ്ണടയ്ക്ക് 2500 ലക്ഷറി പോയിന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കള്ളത്തരമാണ്, 250 ലക്ഷറി പോയിന്റാണ്. അത് ഇയാൾ മണ്ടനായതുകൊണ്ട് അത് ആദ്യം പറഞ്ഞാണ്. എന്തായാലും ഇന്നലെ തൊട്ട് ഈ കുടുംബത്തിലെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത് 1-ാം സ്ഥാനത്ത് ഫുക്രുവിനായിരുന്നു. 2-ാം സ്ഥാനത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾക്കാരെ സംശയിച്ചിരുന്നു. ഒന്ന് മിസ്റ്റർ പ്രദീപും മറ്റൊന്ന് എലീനയായിരുന്നു. എന്തായാലും ഞങ്ങൾ എത്തിയ കൺക്ലൂഷനിൽ ഇതാണ്. ആദ്യം മരണപ്പെട്ടത് പാഷാണം ഷാജിയാണ്. പാഷാണം ഷാജി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആളും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയറക്ടറെ ഒരു പ്രാവശ്യം സിനിമ അഭിനയിക്കണം, സിനിമയ്ക്ക് പൈസ മുടക്കാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. കൊലയാളിയെ കൊണ്ട് പറയാ, പൊട്ടം പറയാൻ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങളൊന്നും മിണ്ടാനൊക്കെ, ഞാൻ പറഞ്ഞോളൊക്കെ. ഇയാൾ എന്ത് കോൺസ്റ്റബിളാണ് ഈശ്വരാ? ആ അങ്ങനെ ഇയാൾ നേരെ വന്ന് ഈ അവിടെയുള്ള ബോർഡ് അത് ഓഡിഷന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഡയറക്ടറോട് പറഞ്ഞു എന്നാണ് പ്രതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 4-ാമത്തെ ഡയലോഗായിരുന്നു, അല്ലെങ്കിൽ 3-ാമത്തെ ഡയലോഗായിരുന്നു ഈ കൊലയാളിക്ക് കിട്ടിയ ടാസ്ക് ക്യൂ. അതായത് പാഷാണ ഷാജി മരിക്കണമെങ്കിൽ ആ ബോർഡിലെ എത്ര ഡയലോഗുകൾ വായിക്കണം എന്നതായിരുന്നു ടാസ്ക്. ആ ഡയലോഗിൽ അവസാനത്തെ ഡയലോഗായ CID എസ്കേപ്പ് എന്ന ഡയലോഗ് പറഞ്ഞ് പാഷാണ ഷാജിയും ഭാര്യയും ഇവിടുന്ന് ഓടിപ്പോകുന്നു. അതിനുശേഷമാണ് പാഷാണ ഷാജി മരിക്കുന്നത്. ഇതാണ് 1-ാമത്തെ കൊലപാതകം ആസ് പെർ പോലീസ് കൺക്ലൂഷൻ. 2-ാമത്തെ കൊലപാതകം സംഭവിക്കുന്നത് തെസ്നി ഖാൻ പ്രേതങ്ങളോട് സംസാരിക്കുന്ന ആളാണ്. അവരുടെ അടുത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മന്ത്രിയുടെ ഇടയിൽ നിന്നും കാമുകിയും കാമുകനുമായി സഞ്ചരിച്ച് ഈ രണ്ടാളുകൾ കല്യാണം കഴിക്കാൻ വേണ്ടി തെസ്നി ഖാനെ കൊണ്ട് അനുഗ്രഹിക്കുന്ന രീതിയിൽ മാല ഇടിയിപ്പിക്കുകയുണ്ടായത്. അങ്ങനെയാണ് തെസ്നി ഖാൻ മരിച്ചത്. അടുത്തത് ഇവിടെ കാമുകി കാമുകന്മാരായി നടന്ന സിജോ ആണ് മരിച്ചത്. അപ്പോൾ അതിൽ ഇന്നലെ തന്നെ രണ്ട് തരം, അതായത് കൊലയാളി നടത്തിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. സാന്ദ്രയുടെ കയ്യിൽ നിന്ന് ഒരു ബോർഡിംഗ് പാസിൻ്റെ ഒരു പീസ് പേപ്പർ ആദ്യം തന്നെ ഫുക്രു വാങ്ങിയിരുന്നു. ആ ബോർഡിംഗ് പാസിൻ്റെ പേപ്പർ എടുത്ത് തിരിച്ച് രണ്ടാമത്
ഫുക്രു തിരിച്ച് സാന്ത്വനിച്ചു കൊടുത്ത് അത് അതുപോലെ ഇവര് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം മരിച്ചു എന്നായിരുന്നു വിശ്വസിച്ചത്. യെസ്, പക്ഷെ കൊലപാതക ഏറ്റവും അവസാനം ഇപ്പൊ പറഞ്ഞ കാര്യം, ഞാൻ പ്രോട്ടീൻ പൗഡർ എടുത്ത് മാറ്റിവെച്ചു, അത് സാന്ദ്ര കണ്ടുവെന്നാണ്. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത കൺക്ലൂഷൻ. അപ്പൊ ഞങ്ങൾ ബിഗ് ബോസിനോട് ഏറ്റവും അവസാനം പറയാൻ പോകുന്നത്, ഈ കൊലപാതകം നടത്തിയത് രണ്ടുപേരാണ്. ആ രണ്ടുപേരിൽ ഒരാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ഒരാളത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതിലെ ഒന്നാം പ്രതി ഞങ്ങൾ വിശ്വസിക്കുന്നത് എലീന, രണ്ടാം പ്രതി ഞങ്ങൾ വിശ്വസിക്കുന്നത് ഫുക്രു. ഈ രണ്ടുപേരെ നടത്തിയിട്ടുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു ബിഗ് ബോസ്. തോറ്റാലും കുഴപ്പമില്ല. ഇത് അസിസ്റ്റന്റ് ആണ്, എന്റെ അച്ഛനാണ്. ഫുക്രു ആരാണ് നിങ്ങളുടെ കൂട്ടാളിയെന്നും എങ്ങനെയാണ് നിങ്ങൾ ഈ കൃത്യങ്ങൾ നടത്തിയതെന്നും ബിഗ് ബോസ് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാവരോടും പറയുക. പേടിച്ചിട്ടാ. അപ്പോ ഇനി ഞാൻ സത്യം പറയാം. ആയില്ല, ബിഗ് ബോസ് പറയണം. ബിഗ് ബോസ് എന്റെ അടുത്ത് പറഞ്ഞു. സുരേഷ് കഴിഞ്ഞുവാ. ഭക്ഷണം ചേട്ടനെ കൊന്നത് നമ്മൾ അത് വായിപ്പിക്കണം. പുള്ളിയെ കൊന്നു, മൂന്നാല് വട്ടം വന്ന് വരവിപ്പിച്ച് കൊന്നു. രണ്ടാമത് ചേച്ചിയുടെ ഹസ്ബൻഡിനെ വളച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് അലീന. അലീനെ കൂടോത്രം ചെയ്യിപ്പിക്കണം. ഈ പുള്ളിക്കാരിയെ കൊണ്ട് കൂടോത്രം ചെയ്ത മാല അണിയിപ്പിക്കണം. അപ്പം മാല അണിയിപ്പിച്ചാൽ പുള്ളിക്കാരി ചാവും. അന്നേരം ഞാനങ്ങ് ലൈനായി പുള്ളിയായിട്ട്. പുള്ളി അതെങ്കിൽ സീരിയസ് ആയി. എൽ എൽ ബി സത്യം, ചക്കു സത്യം ഒക്കെ സീരിയസ് ആയി. എനിക്കറിയാം, ഞാൻ പറയുകയും ചെയ്തു. ഞാൻ നൈസായിട്ട് കൊണ്ടുപോയി ഒരു മാലയെ കടിപ്പിച്ചു. പുള്ളിക്കാരി അവിടെ തീർന്നു. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഷീജോടെ പ്രോട്ടീൻ പൗഡർ അടിച്ചു മാറ്റണം. പാവ സോമേള അവിടെ ഇരിക്കും. സോമേള, നമുക്ക് പ്രോട്ടീൻ പൗഡർ അടിച്ചു മാറ്റാം. പുള്ളി അതീ മാറ്റാ, മാറ്റി അത് വേണോ? അത് വേണം. വയ്ക്കാൻ തുറന്നു കൊടുത്ത ആളും സോമേള. സോമു ഇത് മറന്നുപോയി. ഫുക്രു, നിങ്ങൾ അതിവിദഗ്ധമായി ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അലസാൻഡ്ര ഈ മത്സരത്തിൽ തുടരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അലക്സാൻഡ്രയ്ക്കായി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 8367797203 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക. എലീന ഈ മത്സരത്തിൽ തുടരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എലീനയ്ക്കായി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 8367797206 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക. രാജിനി ചാണ്ടി ഈ മത്സരത്തിൽ തുടരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് രാജിനി ചാണ്ടിക്കായി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 8367797207 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക. ഡോക്ടർ രജിത് കുമാർ ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡോക്ടർ രജിത് കുമാറിനായി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 8367797215 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക. സോമദാസ് ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സോമദാസിനായി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 8367797213 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക. സുജോ മാത്യു ഈ മത്സരത്തിൽ തുടരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സുജോയ്ക്കായി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 8367797217 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക.
നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്കായി പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ മാത്രം. കുഞ്ഞും വന്നില്ല, കൊണ്ടുവരാൻ ഇനി സമയമുണ്ടല്ലോ കൊണ്ടുവരാൻ. അച്ഛൻ മരിച്ചിട്ടായിരുന്നു. ആ ഫുഡെന്ന് പറഞ്ഞ എനിക്ക് കരഞ്ഞു ചമ്മിട്ടിരുന്നു. നിങ്ങൾ കാണുന്ന ഇത്രയും ദിവസം പറ്റുന്നില്ല. വീട്ടിൽ പോകണം, നല്ല ഇടിയാൻ തരുന്നു.